സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ലണ്ടൻ ബ്രിഡ്ജ് എന്ന ഓരോ പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സ്വന്തം വീടിന് പുറത്തൊന്നും ഇറങ്ങുവാൻ കഴിയാതെ വളരെ നിരാശയോടുകൂടി ആയിരിക്കുന്ന ഒരുപാട് പേർ, എൻ്റെ അറിവനുസരിച്ച് ഞാൻ അറിഞ്ഞത് ഏകദേശം 1000-ൽ അധികം ആളുകൾ ഇവിടെ ജോലിയില്ലാതെ ഇവിടെ വന്ന് കളിപ്പിക്കപ്പെട്ട് ഒരുപാട് ഏജന്റുമാരുടെ എന്താ പറയുക, അവരൊത്തിരി മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കബളിപ്പിക്കപ്പെട്ട് ഒത്തിരി ആളുകൾ ഇന്ന് ഇവിടെ വന്ന് നിരാശയോടുകൂടി ആയിരിക്കുന്ന ഒരുപാട് പേർ. അതിൽ ചില ആളുകൾ എന്നോട് ചേർന്ന് നിൽക്കുന്ന അല്ലെ എൻ്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കൾ എന്നോട് അവരുടെ അനുഭവം വളരെ സങ്കടത്തോടും വളരെ കണ്ണുനീരോടും കൂടി പങ്കുവെക്കാനിടയായിരുന്നു. അത് ആണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് തന്നെ എത്തി. അവരുടെ എക്സ്പീരിയൻസ് വെച്ചാൽ അവർ നാട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരൊക്കെ ആയിരുന്നു. അതിനുശേഷം അവർ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു വീടൊക്കെ എന്താ പറയുക വാങ്ങിച്ചു. പക്ഷേ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവർ ആ വീടും കൂടി വിറ്റിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നെന്നുള്ളത്. അപ്പം ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഉള്ള ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു നമുക്ക് പോലും ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. ഇങ്ങനെ ഈ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെറിയ സൊല്യൂഷൻ ഉണ്ട് രീതിയാണ് പറഞ്ഞത്. ഹെൽത്ത് കെയർ സെക്ടറിൽ ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം 5 പൈസ പോലും മുടക്കാതെ തന്നെയാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ ജോലിക്ക് ഇപ്പം കയറുവാനിടയായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഇമെയിൽ ഐ ഡി എനിക്ക് തന്നിരുന്നു. അപ്പം ഞാൻ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ചെറിയൊരു നോട്ടും അതോടൊപ്പം തന്നെ എൻ്റെ ബയോഡേറ്റയും കൂടെ അയച്ചു കൊടുക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഒരു രാവിലെ 9 മണിയോടുകൂടി തന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അവർ പറഞ്ഞു അവർക്ക് ഇന്ന ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ട്, താല്പര്യമാണോ എന്ന് നമ്മളോട് ചോദിച്ചു. ചോദിച്ചതിന് ശേഷം ഞാൻ ഏസ് പറഞ്ഞു. ഏസ് പറഞ്ഞതിന് ശേഷം ആ ഫോൺ കോൾ കട്ട് ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അവരുടെ ഇമെയിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഒരു ഇമെയിലിൽ എല്ലാ വിവരങ്ങളും വിശദമായിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് നമ്മുടെ BRP കാർഡ്, അതുപോലെ പാസ്പോർട്ട്, അതേപോലെ തന്നെ നമ്മുടെ ILTS മാർക്കിൻ്റെ സ്കോർ ഷീറ്റ്, അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ നാട്ടിൽ നിന്നെടുത്ത PCC. കാരണം അവർക്ക് അത് നമ്മുടെ UKVI എന്താ പറയുക നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ അവർ നമ്മളോട് അത് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം അവരത് ചെക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ CV ആണ്. അവർ നമ്മൾ ആദ്യം ഒരു CV അയച്ചു കൊടുത്തെങ്കിലും എന്നോട് അവർ വീണ്ടും ഒരു CV ആവശ്യപ്പെട്ടു. കാരണം നമ്മൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി അത് എന്താ പറയുക 3-4 പേജ് ഒന്നും നമ്മൾ ഒരു CV ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ആ CV നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി കമ്പൽസറി ആയിട്ട് മെൻഷൻ ചെയ്യണം, അതുപോലെ നമ്മുടെ വർക്ക് ഹിസ്റ്ററി മെൻഷൻ ചെയ്തിരിക്കണം. അതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു more than 4 weeks, അതായത് 1 മാസത്തിൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അവർ വീണ്ടും നമ്മുടെ CV ആവശ്യപ്പെടുന്നതായിരിക്കും. അവർക്ക് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള എന്ത് റീസണാണ്, എന്ത് നമ്മുടെ ഈവൻ വർക്ക് ഹിസ്റ്ററിയിലാണെങ്കിലും ഏത് കാര്യം കൊണ്ടാണ് നമുക്കൊരു ഗ്യാപ്പ് വന്നതെന്നുള്ളത് നമ്മൾ ജെന്യൂൻ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ വളരെയധികം സ്ലോ. ഈ CVക്ക് ശേഷം വരുന്നത് നമ്മുടെ ഇതാണ് DBS എന്ന് പറയും. DBS ഇതിനെല്ലാം തന്നെ അവർ ഓരോ എന്താ പറയുക DBSനാണെങ്കിലും അതിനുശേഷം വരുന്ന റെഫറൻസ് ഉണ്ട്. റെഫറൻസിനാണെങ്കിലും നമുക്ക് അവർ അതിനകത്ത് ലിങ്ക് മെൻഷൻ ചെയ്തിരിക്കും. ആ ലിങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് കഴിഞ്ഞ 3 വർഷം നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നോ ആ 3 വർഷത്തെ റെഫറൻസ് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുക. ആ റെഫറൻസിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേര്, അതുപോലെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ, ഇമെയിൽ ID. ഇമെയിൽ ID കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പേഴ്സണൽ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും അവർ അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി മറ്റ് പല എവിഡൻസും ആവശ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക. അതിനുശേഷം വരുന്നതാണ് DBS എന്ന് പറയുന്നത്. അതും നമുക്ക് തരുന്ന ആ ലിങ്കിലൂടെ നമുക്ക് DBS ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അവസാനമായിട്ട് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നതാണ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് അസസ്മെൻറ്റ്, അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന മെഡിക്കൽ എന്ന് തന്നെ ഉള്ള ഒരു പ്രോസസ്സിങ്ങാണ്. അപ്പോൾ അതിനകത്ത് ആ ലിങ്കിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ ഏകദേശം ഒരു 32 ക്വസ്റ്റ്യനോളം നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കും. അതിനകത്ത് എന്തെങ്കിലും ഒരു ആൻസർ, അതായത് നമ്മളുടെ ഹെൽത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനുള്ള വിശദീകരണം നമ്മളോട് ആവശ്യപ്പെടും. അതിനവർ വേറെ Zoom ID തരും, അതിനൊരു മീറ്റിംഗ് ഉണ്ടാകും. അതിനുശേഷം അത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഏകദേശം എല്ലാ പ്രോസസ്സും തന്നെ അവസാനിക്കും. പിന്നീടുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മൾ വിസ ഒന്നെങ്കിൽ നമുക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനി പേ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് അത് പേ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വിസ പ്രോസസ്സിങ്ങിന് ശേഷം ആ വിസ നമുക്ക് കൈവശപ്പെടുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എന്താ അവൈലബിലിറ്റി, അതായത് ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവിടെ റിസൈൻ ചെയ്തതിന് ശേഷമായിരിക്കണമല്ലോ, അപ്പോൾ അതിനെടുക്കുന്ന കാലയളവ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജോയിൻ ചെയ്തത്. കാരണം എനിക്ക് ഇത് വേറൊരു സ്ഥലമായിരുന്നു, അപ്പോൾ എനിക്ക് വീട് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്, കുഞ്ഞുങ്ങളുടെ സ്കൂള് അതെല്ലാം നമ്മൾ പറയാം റീലൊക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ 2 മാസത്തിന് ശേഷമായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തെടുത്ത് ജോയിൻ ചെയ്തത്. അപ്പം ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 5 പൈസ പോലും നമുക്ക് മുടക്കേണ്ടതായിട്ട് ആവശ്യമില്ല.